പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എൻ്റെ ചാനലിലേക്ക് ഹൃദയമായ ഒരു വലിയ സ്വാഗതം വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. ഇത് ഒരു വൈകുന്നേരം ഒമാനിലെ ഇബ്രയിൽ നിന്നുള്ള ഒരു ചെറിയൊരു യാത്ര, സൂര്യാസ്തമയവും നോക്കി ഒരു യാത്ര. ഈ നാടിനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്, ഒരുപാട് നന്മകൾ, ഒരുപാട് കാഴ്ചകൾ. ഇതൊക്കെ ഒരുപാട് പറഞ്ഞാലൊന്നും തീരില്ല, അത്രയുണ്ട്. പക്ഷേ അത് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വരാം. ഈ നാടിനോടുള്ള എനിക്കുള്ള സ്നേഹം, ബഹുമാനം, ഇവിടെയുള്ള മനുഷ്യരോട്, അത് കുറേ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി. 2000 ഞാൻ അന്ന് അബുദാബിയിലായിരുന്നു. ഒമാൻ കാണണം എന്നുള്ള ഒരാഗ്രഹം. ഇത് ഒമാൻ എങ്ങനെയാണ്, ഇവിടുത്തെ കാഴ്ചകൾ എങ്ങനെയാണ്, ഇതൊന്നും എനിക്കറിയാത്ത ഒരു കാലങ്ങളായിരുന്നു അതൊക്കെ. അങ്ങനെ ഞാൻ ഒരു മാസത്തെ ഒരു യാത്ര ഇവിടെ ഉണ്ടായിരുന്നു. ആ യാത്രയിൽ ഞാൻ രാത്രിയായിരുന്നു ഇവിടെ എത്തിപ്പെട്ടത്. ഒരു ട്രെയിനിങ് സംബന്ധിച്ചിട്ട് വന്നതാണ് ഇവിടെ. ഓ, പകൽ നേരം പെടുത്തു, അന്ന് രാത്രിയായിരുന്നു. അന്ന് എൻ്റെ അനുജൻ ഇവിടെ ഉണ്ടായിരുന്നു. അനുജൻ ഇവിടെ ഹയാത്ത് റീജൻസിയിൽ ജോലിയായിരുന്നു. അങ്ങനെ എൻ്റെ അനുജൻ്റെ റൂമിൽ കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റു, റൂമിൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. റൂമിന് വെളിയിൽ വന്നപ്പോഴാണ്, ബിൽഡിങ്ങിന് വെളിയിൽ വന്നപ്പോഴാണ് അറിയുന്നത് എനിക്ക് ചുറ്റുമുള്ളത് മലകളാണെന്നുള്ളത്. ഈ മലകൾ കണ്ടപ്പം തന്നെ ഞാൻ പേടിച്ചു. പക്ഷേ ആ മലകളെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഭംഗികളൊക്കെ മനസ്സിലാവുന്നത്. ചുറ്റും മലകൾ നിറഞ്ഞ, എണ്ണിയാലും തീരില്ല, കണ്ടാലും തീരില്ല, അത്രയും മലകളാണ്. പല വിധത്തിലുള്ള മലകൾ, പല ധാതുക്കളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കോപ്പറുള്ള ഒരു, ഭൂമിക്ക് മേലെ ഏറ്റവും കൂടുതൽ കോപ്പറുള്ള ഒരു രാജ്യമാണ് ഒമാൻ എന്നും പറയുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. നല്ല രസമാണ് കാണാനും, പലവിധ കളറുകളിൽ കാണാനും പറ്റും. വെളുത്ത മലകളുണ്ട്, കറുത്ത മലകളുണ്ട്, ചുവപ്പുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള മലകളും ഉണ്ട്. വെറും മലകൾ മാത്രമല്ല, കൃഷി ഉള്ള സ്ഥലങ്ങളുമുണ്ട്. പല വിധത്തിലുള്ള കൃഷികളുണ്ട്, പച്ചക്കറിയുണ്ട്, അല്ലാതെയുള്ള പല കൃഷികളും. നമ്മുടെ നാട്ടിലുള്ള തെങ്ങുകൾ, തേങ്ങകൾ, ഇതൊക്കെ ഉണ്ട്. തേങ്ങ എന്ന് പറഞ്ഞാൽ വലിപ്പമുള്ള തേങ്ങയാണ്. അതൊക്കെ സലാല ഭാഗത്താണ്. ഇവിടുന്ന് ഒരു 1000 കിലോമീറ്റർ, ഞാനുള്ളടത്തു നിന്ന് 1000 കിലോമീറ്റർ പോയ സലാല. സലാലയുടെ കാഴ്ചകളൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതും പറഞ്ഞാലൊന്നും തീരില്ല, അത് അത്രയുണ്ട്. ഇതിനിടയിൽ ചെറിയൊരു വിശ്രമം ഉണ്ടായിരുന്നു ആ യാത്രയിൽ. അപ്പോൾ കുറച്ച് ആട്ടിൻ്റെ കൂട്ടങ്ങൾ, ആടുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഉള്ളതുപോലെ നിന്നാലും കുറേ ഉഷാറുള്ള ആടുകളാണ്, നല്ല തൂക്കമുണ്ട്, നല്ല വലിയ വലിയ ആടുകൾ. ഒരു പ്രത്യേക, ഞാനെൻ്റെ ക്യാമറയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുക. ഇപ്പോൾ ചുരുങ്ങിയത് ഒരു 12 ഞാൻ തുടർച്ചയായിട്ട് ഇവിടെ ഒമാനിൽ. എന്നിട്ടും ഈ രാജ്യം ഫുള്ളായിട്ട് കണ്ടിട്ട് തീർത്താൻ പറ്റിയിട്ടില്ല. യാത്രകളിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുക. മുൻപുള്ള എൻ്റെ വീഡിയോയിൽ തന്നെ കാണാൻ നിങ്ങൾക്ക്, അത്ഭുതങ്ങളിലെ ഒരു അത്ഭുതമാണതും. ഭൂമിൻ്റെ അടിയിൽ നിന്ന് വരുന്ന ഉറവ ചൂടുവെള്ളം, അതും തൊട്ടടുത്ത് ഒരു കിണറുണ്ട്. ഒരു 3-4 മീറ്റർ അകലത്തിലൊരു കിണറുണ്ട്. അതിൽ പച്ചവെള്ളം, ഇപ്പുറത്തെ കിണറിൽ ചൂടുവെള്ളം. കിണറെന്ന് വെച്ചാൽ പതച്ച് മറിയാണ്, ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എൻ്റെ മുൻപുള്ള വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. പച്ചക്കറിത്തോട്ടങ്ങളൊക്കെ കാണിച്ച് തന്നിരുന്നു ഞാൻ. അങ്ങനെ ഒരു അത്ഭുതമുള്ള ഒരു നാട് തന്നെയാണ് ഇത്. ഇത് എടുത്ത് പറയേണ്ടതാണ്. ഇവിടെയുള്ള മനുഷ്യർ സ്നേഹമുള്ള മനുഷ്യരാണ്. സ്നേഹം അവർക്ക് നമ്മളെ എങ്ങനെ സ്നേഹിക്കണമെന്നറിയില്ല. അങ്ങനെയുള്ളൊരു സ്നേഹം. ഭക്ഷണമായാലും അവരെ കൂടെ ഇരുന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കണം, ഒരു പ്ലേറ്റിൽ നിന്ന്. അതാണ് അവരുടെ സ്നേഹം.
അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു എൻ്റെ മുൻപുള്ള വീഡിയോകളിലുണ്ട്. കൂടുതൽ പറയാൻ ബോറടിപ്പിക്കുന്നില്ല. ചെറിയൊരു കഥ പറഞ്ഞതാണ്, എൻ്റെ കഴിഞ്ഞു പോയ കഥകളൊക്കെ ഞാൻ പറഞ്ഞതാണ്. അതുപോലെ മാങ്ങകൾ, പല ഇനം മാങ്ങകൾ, പല രുചിയിലുള്ള, പല വലിപ്പത്തിലുള്ള മാങ്ങകളുണ്ട് ഇവിടെ. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള മുരിങ്ങക്കായൊക്കെ ഉണ്ട് ഇവിടെ, അതും പലതരത്തിലുണ്ട്. ഈത്തപ്പനയും അതിലുണ്ടാവുന്ന ഈത്തപ്പഴങ്ങളും അതും പല രുചിയിൽ, പല നിറത്തിൽ, പല എന്താ പറയുക, ഒരു അനുഗ്രഹീയമായ ഒരു രാജ്യം തന്നെ ഇത്. എല്ലാം കൊണ്ടും വെള്ളം കിട്ടിയാൽ, ഈ ഭൂമിയിൽ വെള്ളം കിട്ടിയാൽ എന്തും നമുക്ക് വിളയിച്ചെടുക്കാം. ഇവിടെ കർഷകരായിട്ട് ഒരു വകതിരിച്ചിട്ട് ആരുമില്ല. അങ്ങനെ കർഷകരായിട്ട് ജോലി ചെയ്യുന്ന ആരുമില്ല. സ്വന്തം കൃഷിയിടങ്ങൾ എന്നുവെച്ചാൽ എല്ലാ ജോലിയും ചെയ്യുന്ന മറ്റുള്ള ഓഫീസും കാര്യങ്ങളൊക്കെ ജോലി ചെയ്യുന്നവർ തന്നെ സ്വന്തം കൃഷി ചെയ്യുന്ന ആളുകളാണ് ഇവിടെയുള്ള മിക്കവാറും ആൾക്കാർ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ വലിയൊരു സന്തോഷമാണ്. കൂടെ എടുത്ത് പറയാം, നമ്മൾ അവരുടെ തോട്ടങ്ങളിൽ പോയാലോ, വീടുകളിൽ പോയാലോ, അവരുടെ സംസാരവും അവരുടെ അവർ നമ്മളോട് കാണിക്കുന്ന സൽക്കാരങ്ങളും അതൊക്കെ കണ്ടറിയണം. എന്നാലേ ഇവിടെയുള്ള ഒമാനികൾ എന്താണ്, അവരുടെ സ്നേഹം എന്താണ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. ഇവിടെയുള്ള ആളുകൾക്കറിയാം അതൊക്കെ. പ്രവാസികളായ നമ്മുടെ നാട്ടുകാർക്ക് അവരൊക്കെ അനുഭവിച്ചതാണ് അതൊക്കെ, മിക്കവാറും ആൾക്കാർ. അതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല. ഇനിയും യാത്രകൾ ഇങ്ങനെ പോകണം എനിക്ക്, പലതും കാണുവാൻ ഇനിയും ബാക്കിയാണ്. ആ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും നിങ്ങളുടെ മുന്നിൽ. നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന പ്രോത്സാഹനങ്ങളൊക്കെ വലുതാണ്. അത് ഇനിയും ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.